السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي بريم الله ആയുധമേന്തി ഹബീബായ് റസൂലാഹി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങളെ വധിക്കാൻ ശ്രമിച്ച ബദ്ധവൈദികളായ ധാരാളം പേർക്ക് ഹബീബായ് റസൂൽല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മാപ്പ് കൊടുത്ത മഹിതമായ സ്വഭാവ വിസ്മയത്തിൻ്റെ ത്രസിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാം ഹബീബായ ഹബീബായ് റസൂലല്ലാഹി സൊല്ലാഹു അലഹി തങ്ങൾ പതിമൂന്ന് വർഷക്കാലം മക്കയിൽ പ്രബോധനം ചെയ്തിട്ടുണ്ട് അവിടുന്ന് അനുജരന്മാർക്കും ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമത്തങ്ങളും സൊഹാബത്തും ഈ മക്കയിലുള്ള പ്രബോധന കാലയളവിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ മരത്തിൻ്റെ ഇലകൾ പച്ചിലകൾ വരെ ഭക്ഷിച്ചിട്ടുണ്ട് അത്രയും കഠിനമായ പ്രബോധന മേഖലയിലൂടെയായിരുന്നു ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ കഴിച്ചുകൂട്ടിയത് അതുകൊണ്ട് തന്നെ തീക്ഷണമായ കൈപ്പേറിയ ഈ പ്രബോധന കാലയളവിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ടായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പൊയ്ക്കോളൂ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യാൻ ഹബീബായ തങ്ങൾക്ക് നിർദ്ദേശമുണ്ടായി അങ്ങനെ ഹബീബായ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലഹി വസല്ലമത്തങ്ങൾ അവിടുത്തെ അൻപത്തി മൂന്നാമത്തെ വർഷം വയസ്സിൽ അതായത് മക്കയിൽ പതിമൂന്ന് വർഷം പ്രബോധനം ചെയ്തതിന് ശേഷം അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ ഹബീബായ റസൂൽല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമത്തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം നടത്തുകയാണ് ശത്രുക്കൾ തൻ്റെ വീട് വളഞ്ഞു ആ ശത്രുക്കൾ കാണാതെ തന്നെ വധിക്കാൻ തൻ്റെ വീടിൻ്റെ ചുറ്റും തടിച്ചുകൂടിയ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഹബീബായ ഹബീബായ് റസൂലാഹി സല്ലാഹു അലി വസല്ലമ തങ്ങൾ അവിടുന്ന് കടന്നു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്യുദിന് അബൂബക്കറിന് സുദ്ദീഖർ അലിയല്ലാഹുനുഹുമായി പോയി ഖാർ സൗറിൽ മൂന്ന് ദിവസം അവിടുന്ന് താമസിച്ചു അതിന് ശേഷം ചെങ്കടൽ തീരത്തിലൂടെ അസാധാരണമായൊരു വഴിയിലൂടെ ബഹുമാനപ്പെട്ട റസൂൽലാഹി തങ്ങളും അവിടുത്തെ സഹയാത്രികരും കൂടി മദീനയിലേക്ക് പാലായനം ചെയ്യുകയാണ് ഈ അവസരത്തിൽ ശത്രുക്കൾ നാലു പാടും തിരയുകയാണ് കാരണം മുഹമ്മദിനെ വധിക്കുന്നവർക്ക് വലിയ ഭീമമായ പാരിതോഷികവും പ്രതിഫലവും അവിടെ കുറേശികൾ ഓഫർ ചെയ്തിട്ടുണ്ട് ആ സമ്മാനം വാങ്ങാൻ ആ വലിയ പാരിതോഷികം കൈപ്പറ്റാൻ സ്ഥാനമാനങ്ങൾ നേടാൻ ശത്രുക്കൾ നാലുപാടും മുഹമ്മദ് മുഹമ്മദിന് വിത്തങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്താണ് ബനു മുതലജിഗോത്ര തലവനായ സുറാക്കത്ത് പുന്മാലിക്ക് തൻ്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരാൾ കടന്നു വന്നിട്ട് സുറാഖത്ത് പുനു മാലിക്കിനോട് പറഞ്ഞു ആ തീരദേശത്തിലൂടെ ആരോ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു അത് മുഹമ്മദും അവൻ്റെ സഹയാത്രികരുമാകാൻ സാധ്യതയുണ്ട് എന്ന് സുറാഖത്ത് പുന്മാലിക് ആകുന്ന ആ ബനു മുതലജിഗോത്ര തലവനോട് പറഞ്ഞപ്പോൾ സുറാഖത്ത് പുനു മാലിക്ക് പറഞ്ഞു ഇല്ല ആ മുഹമ്മദും കൂട്ടരുമാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആ വാദത്തെ തള്ളിക്കളഞ്ഞു കൂടെ ആളുകളെ പോകുന്നതിൽ നിരുത്സാഹപ്പെടുത്തി എന്നിട്ട് സുറാഖത്തു കുലമാലിക്ക് കാണിച്ചതെന്താ തൻ്റെ കുതിരപ്പുറത്ത് ഒരു കുന്തവുമായി ആരും കാണാതെ സുറാഖത്തു കുലമാലിക്ക് ചാടിക്കയറിയിട്ട് തീരദേശത്തിലൂടെ ഹബീബിനെയും കൂട്ടരെയും പിന്തുടർന്നു എന്തിനാണ് സുറാഖത്ത് മാലിക് അങ്ങനെ ചെയ്തത് കുറേശികൾ ഓഫർ ചെയ്ത മുഹമ്മദിനെ വധിച്ചവർക്ക് കിട്ടുന്ന ഭീമമായ പ്രതിഫലം സമ്മാനം ഒറ്റക്ക് വേടിക്കണമെന്ന സുറാഖത്ത് സുറാക്കത്ത് മാലിക് ആരെയും കൂട്ടാതെ ഒറ്റക്ക് തൻ്റെ കുതിരപ്പുറത്ത് കുന്തവുമായി ഹബീബായ തങ്ങളെ പിന്തുടർന്നത് അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചപ്പോൾ അഭീബായ തങ്ങളുടെ അടുത്തേക്ക് സുറാഖത്ത് മാലിക് എത്തുകയാണ് തങ്ങളെ വധിക്കാനായി ശ്രമിക്കുന്നതിന് മുമ്പ് താൻ സഞ്ചരിച്ചിരുന്ന കുതിരയുടെ കാൽ തെന്നി വഴുതി വീണു സുറാഖത്ത് മാലിക്ക് തെറിച്ചു വീണു കുതിരയും വീണു അവിടെ നിന്ന് എണീക്കുകയാണ് അതിനു മുമ്പ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ശകുനാസ്ത്രം അസ്ത്രമെടുത്ത് കശക്കി നോക്കി എന്തെങ്കിലും നിഗമനങ്ങൾ കിട്ടും എന്ന കണക്കനുസരിച്ച് ശകുനാസ്ത്രമെടുത്ത് കശക്കി നോക്കിയപ്പോൾ മുഹമ്മദ് തങ്ങളെയും കൂട്ടരെയും പിന്തുടരുത് എന്നായിരുന്നു തനിക്ക് കിട്ടിയ സൂചന അപായ സൂചനയാണ് കിട്ടിയത് പിന്തിരിഞ്ഞു എന്ന അപകട സൂചനയാണ് കിട്ടിയത് പക്ഷേ സമ്മാനം കിട്ടുന്ന പാരിതോഷികത്തിൻ്റെ വ്യാമോഹം മനസ്സിലുള്ളത് കൊണ്ട് സുറാഖത്ത് ഒരു പിന്തിരിഞ്ഞു പോയില്ല വീണ്ടും ഹബീബായ തങ്ങളെ കൊല്ലാൻ വേണ്ടി വധിക്കാൻ വേണ്ടി ഹബീബിൻ്റെ പിന്നാലെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ പാരായണം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ഹബീബായ തങ്ങൾ അടുത്തെത്തിയപ്പോൾ വീണ്ടും സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ കുതിരയുടെ കാൽ ഭൂമിയിലേക്ക് മുട്ടവരെ താഴ്ന്നുപോയി സുറാഖത്ത് ഇബ്നു മാലിക് കുതിരയിൽ നിന്ന് പുറമടിച്ച് നിലത്ത് വീഴുകയാണ് വീണ്ടും ഒരു വിധത്തിൽ സുറാഖത്ത് മാലിക്ക് എണീക്കുകയാണ് ആ കുതിരയുടെ കാല് പുറത്തെടുത്ത് വീണ്ടും ഹബീബായത്തങ്ങൾ വധിക്കാൻ പോകുമ്പോൾ ഹബീബായത്തങ്ങളെ പിന്തുടരുമ്പോൾ അന്തരീക്ഷത്തിലാകെ പൊടിപടലങ്ങൾ പടരുന്നു വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു ഈ സമയത്ത് സുറാഖത്ത് ഒരു മാലിക്ക് പീഡിക്കുകയാണ് തൻ്റെ കയ്യിലുള്ള ശകുനാസ്ത്രം കശക്കി നോക്കിയപ്പോൾ അതിൽ കിട്ടിയത് വീണ്ടും അപായ സൂചനയാണ് മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലമ തങ്ങളെയും കൂട്ടരെയും പിന്തുടരരുത് അത് അപകട മാണ് എന്ന് വീണ്ടും അയാൾക്ക് സൂചന ലഭിക്കുന്നു സുറാഖിന് മാലിക്കന് മനസ്സിലായി ഈ ഹബീബ് സത്യത്തിന്റെ പ്രവാചകരാണ് സുറാഖത്ത് മാലിക് രക്ഷ ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു ആലോചിച്ചു നോക്കണം വധിക്കാൻ കുന്തവുമായി കുതിർപ്പുറത്ത് വന്ന സുറാഖത്ത് പരെ മാലിക്കാണ് അബീബായ തങ്ങളെ വിളിച്ചു മാപ്പ് ചോദിക്കുന്നത് രക്ഷിക്കണമെന്ന് പറയുന്നത് അബീബായ തങ്ങൾ സുറാഖത്തിനടുത്തേക്ക് വിളിച്ചു സുറാക്കത്ത് അടുത്തേക്ക് ചെന്ന് മാപ്പ് ചോദിക്കുന്നു ശേഷം സുറാഖത്ത് പറഞ്ഞു നബിയേ ഹബീബേ ഈ യാത്രയിൽ എന്തൊക്കെ സന്നാഹം വേണം എന്തൊക്കെ സൗകര്യം വേണം എല്ലാ യാത്രാ സൗകര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കിത്തരാം തങ്ങളെ തങ്ങൾ സുറാഖത്ത്വിനോട് പറഞ്ഞു വേണ്ട ഇപ്പം തൽക്കാലം ഒന്നും വേണ്ട ഒരു കാര്യം ചെയ്താൽ മതി െ കുറിച്ച് ചോദിച്ചാലും ഞങ്ങൾ ഈ വഴിക്ക് പോയ ഈ വഴി പറഞ്ഞു കൊടുക്കരുത് ഒരാളോടും ഈ രഹസ്യം പുറത്തു പറയരുത് എന്ന് സുറാഖത്ത് പുനുമാലിക്കനോട് ഹബീബായ തങ്ങള് പറയുമ്പോ സുറാഖത്ത് അത് സമ്മതിക്കുകയാണ് ആരോടും പറയില്ല ഹബീബി എന്ന് പറയുകയാണ് ഹബീബായ തങ്ങളോട് സുറാഖത്ത് ചോദിക്കുന്നു തങ്ങളെ എനിക്കൊരു രക്ഷാപത്രിക എഴുതി തരുമോ എനിക്കൊരു രക്ഷാപത്രിക എഴുതി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അബീബായ് റസൂലാഹി സൊല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ കല്പന പ്രകാരം ആജ്ഞപ്രകാരം തൻ്റെ കൂടെയുണ്ടായിരുന്ന സഹയാത്രികനായിരുന്ന ആമിർ റലിയല്ലാഹു അനുഹു ഒരു തുകൽ കഷ്ണത്തിൽ രക്ഷാപത്രിക എഴുതി കൊടുത്തു എന്തായിരുന്നു ആ രക്ഷാപത്രികയിലുണ്ടായിരുന്ന ഉള്ളടക്കം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ജയിച്ചടക്കുന്ന കാലഘട്ടത്തിൽ അറബികളുടെ അധികാരം ഹബീബിൻ്റെ കയ്യിൽ വരുന്ന സമയത്ത് ഈ കൊല്ലാൻ വന്ന ഈ വധശ്രമത്തിൻ്റെ പേരിൽ സുറാഖത്തിന് ശിക്ഷിക്കുകയില്ല സുറാഖത്തിനോട് പ്രതികാരം ചെയ്യില്ല എന്നായിരുന്നു ആ തുകൽ കഷ്ണത്തിൽ എഴുതിക്കൊടുത്ത വാചകങ്ങൾ അതുമായി സുറാഖത്ത് പന്മാലിക്ക് പോയി ഹബീബായ തങ്ങളും കൂട്ടുകാരും മദീനയിലേക്കും പോയി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ഹിജറ എട്ടാം വർഷം ഹബീബായ് റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോയിഫിൽ നിന്ന് വരുന്ന സമയത്ത് സുറാഖത്ത് ബിൻ മാലിക്നെ കാണുന്നു സുറാഖത്ത് ബിൻ മാലിക് അന്ന് ഹബീബായ തങ്ങൾ എഴുതി കൊടുത്ത ആ രക്ഷാപത്രിക പത്രിക കാണിച്ചു കൊടുക്കുന്നു റസൂൽ അല്ലാഹിഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഇന്നേ ദിവസം ഇന്നേ ദിവസം വാക്ക് പാലനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദിനമാണ് എന്ന് പറഞ്ഞ് സുറാഖത്തിന് ചേർത്തു പിടിച്ചു ആ സമയത്ത് സുറാഖത്ത് എന്ന സുന്ദരമായ ഷഹാദത്ത് കലിമ ചൊല്ലി പരിശുദ്ധമായ ദീൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് വരെന്ന് ആലോചിച്ച് നോക്കണം ഹബീബായ് റസൂലഹിഹു അലഹി വധിക്കാൻ വന്ന സുറാഖത്ത് ആണ് അബീബായ തങ്ങളുടെ ആ സ്വഭാവ കാരണം പിന്നീട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുന്നത് അന്ന് രക്ഷാപത്രിക എഴുതിക്കൊടുക്കുന്ന കൂട്ടത്തിൽ ഹബീബ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു സുറാഖത്തിനോട് ഓ സുറാഖത്ത് രാജാവിൻ്റെ വളകളുണ്ടല്ലോ ആ ഖിസറ രാജാവിൻ്റെ വളകൾ നിന്റെ കയ്യിൽ അണിയുമ്പോൾ നിന്റെ അഭിപ്രായം എന്താ ായിരിക്കും സുറാഖ് ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട് ഹബീബേ കിസ്റ രാജാവിൻ്റെ വളകൾ ഞാൻ അണിയുകയോ ഹുർമുസിന്റെ മകൻ കിസ്റയുടെ ചക്രവർത്തിയുടെ വളകൾ അണിയുകയോ ലബിതങ്ങൾ പറഞ്ഞു അതെ കാലങ്ങൾക്ക് ശേഷം ഹബീബായ തങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിന് ശേഷം സാമ്രാജ്യം കീഴടക്കിയപ്പോ അന്ന് മകൻ വളകൾ സമരാർജിത സ്വത്തുക്കളുടെ കൂട്ടത്തിൽ ആ സമ്പത്തിന്റെ കൂട്ടത്തിൽ ചക്രവർത്തിയുടെ വളകൾ ഉണ്ടായിരുന്നു സയ്ദന ഉമർ റുലി അള്ളാഹുഹു ആ വളകൾ എടുത്തിട്ട് സുറാഖത്ത് സുറാക്കത്തുപോന് മാലിക്കൻ്റെ കൈകളിൽ അണിയിച്ചു എന്നതിന് ശേഷം മുറക്ക പ്രഖ്യാപിച്ചു ഖിസ്രായുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു

അബീബ് സാഹു അലഹി തങ്ങളോട് കൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്കും കുടുംബത്തിൽ ഉസ്താദുമാർക്കും തോഫീക്കോ നൽകുമാറാകട്ടെ അസലാ വലൈക്കും വരഹമത്തല്ലാഹി വാത്തോ